നബി ദ്വാരിക്കാ വേണ്ടി പറഞ്ഞ ദുആന ദുആഉൽ കർബ്. ഒരു വശമം വന്നാൽ മനസ്സ് തളർന്നു പോയി എന്ന് കരുതിയാൽ നിങ്ങൾ ദുആഉൽ കർബ് ചൊല്ലണം. ഇത് കാണാതെ പഠിച്ചാൽ മതി, പ്രശ്നങ്ങൾ തീരും. റബ്ബേ ദുആഉൽ കർബ്, മനസ്സിന് വലിയ സമാധാനമാണ്. പെങ്ങളേ, മക്കളില്ലാത്തതിന്റെ പേരിൽ നീ കുത്തുവാക്ക് കേൾക്കുമ്പോഴും കല്യാണം ശരിയാവാത്തതിന്റെ പേരിൽ നീ കുത്തുവാക്ക് കേൾക്കുമ്പോഴും കടങ്ങൾ കൂടിയതിന്റെ പേരിൽ നീ മറ്റുള്ളവരിൽ നിന്ന് ചീത്ത വാക്ക് കേൾക്കുമ്പോഴും ജോലിയില്ലാതെ വിഷമിക്കുന്നതിന്റെ പേരിൽ പരിഹാസ വാക്ക് കേൾക്കുമ്പോഴും തളരരുതേ, മനസ്സ് തളരരുതേ. ആര് കുറ്റപ്പെടുത്തിയാലും ആര് ഒറ്റപ്പെടുത്തിയാലും ആര് പരിഹസിച്ചാലും നിന്റെ മനസ്സുണ്ടല്ലോ, അത് തളരാൻ പാടില്ല വാപ്പാ. ഉപ്പമാരെ, നിങ്ങളെ മനസ്സ് തളരരുത്. ചെറുപ്പക്കാരാ, മനസ്സ് തളരരുത്. പെങ്ങളെ, മനസ്സ് തളർന്നു പോവരുത്. മക്കളെ, മനസ്സ് തളരരുത്. വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, പരീക്ഷയിൽ മാർക്ക് കൂടലും കുറയലൊക്കെ സ്വാഭാവികമാണ്. അത് പറയാനായിട്ടില്ലേ, പരീക്ഷയിൽ മാർക്ക് കൂടലും കുറയലൊക്കെ സ്വാഭാവികം. അപ്പൊ ഇനി പഠിച്ചണ്ട, പഠിച്ചാതിരുന്നാണ്ടല്ലോ, പഠിച്ചണട്ടോ. നല്ല മക്കളാവട്ടെ, നല്ല മക്കള്. നമ്മളെ മക്കളെ അള്ളാഹു നല്ല മാർക്കിൽ വിജയിപ്പിക്കട്ടെ. നല്ല മക്കളാവണം, നല്ല മക്കള്. പറയാനും പേടിയാണ്, കാരണം എന്റെ വാക്ക് വേഗം പോലെ അടർത്തി എടുക്കും. അരവിന്ദ് ഉസ്താ പറയാനായിട്ടില്ലേ, തോൽക്കലും ജയിക്കലൊക്കെ സ്വാഭാവികമാണ്, സംഗതി സ്വാഭാവികമാണ്. ആദ്യം കാണാണ്ട് അങ്ങനെ കരുതിരിക്കരുത്. പക്ഷെ അവിടെ തളരരുത് എന്നാ ഞാൻ പറഞ്ഞത്, അവിടെ തളരരുത്. മാർക്ക് കുറഞ്ഞു വിചാരിച്ചുകൊണ്ട് തളരരുത്, പക്ഷെ മാർക്ക് കൂടണം, നല്ല മാർക്ക് വാങ്ങണം. അതിനെന്ത് വേണം? മാനസികമായിട്ട് നല്ല പൊരുത്തം വേണം. ഒരു വിഷയം പറയുമ്പോ നല്ലോണം ശ്രദ്ധിച്ച് പറയണേ, കാരണം മക്കളിത് ക്ലിപ്പാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടടക്കും. അപ്പൊ നമ്മുടെ അറിവിനിലാ പൂമ്പാറ്റകൾ അങ്ങനെയൊന്നല്ല, ഓരൊക്കെ നല്ലോണം പഠിക്കുന്ന കുട്ടികളാണ്, നല്ല പഠിക്കണ മക്കളാണ്, നല്ലോണം പഠിക്കണ മക്കളാണ്, നല്ല ബുദ്ധിയുണ്ട്, നല്ല ഓർമ്മശക്തി ഉണ്ട്. അപ്പോ അവിടെ നിന്ന് തളർന്നു പോവരുത്. ഞാൻ ഒന്നിനും കൊള്ളില്ല എന്ന് നമ്മൾ കരുതരുത്. ആര് കളിയാക്കിയാലും തളരരുത്. ദുആഉൽ കർബ് നിന്നെ പരിഹാരമാണ്, ദുആഉൽ കർബ് നിന്നെ പരിഹാരമാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ച ദുആണ്. ദുആഉൽ കർബ് ചൊല്ലുകയാണ്. മനസ്സിലെ മുറാദുകൾ കരുതി. എന്ത് ടെൻഷനാണോ മാറേണ്ടത്, എന്ത് വിഷമമാണ് ണോ മാറേണ്ടത്, എന്ത് പ്രയാസമാണോ മാറേണ്ടത്, ദുആഉൽ കർബിലൂടെ ഞങ്ങളെ സങ്കടങ്ങളെ, ഞങ്ങളെ പ്രശ്നങ്ങളെ, ഞങ്ങളെ പ്രതിസന്ധികളെ സലാമത്താക്കി തരണേ അല്ലാ, സലാമത്താക്കി തരണേ അല്ലാ. മനസ്സറിഞ്ഞ് ചൊല്ല ദുആഉൽ കർബ്, മനസ്സറിഞ്ഞ്. എല്ലാവരും ചൊല്ലിക്കൊള്ളി, ഒന്ന് ഉസ്താദ് ചൊല്ലി തരും, പിന്നെ എല്ലാവരും ഏറ്റു ചൊല്ലാം. لا اله الا الله رب السماوات ورب الارض ورب العرش الكريم لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم
لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم. لا إله إلا الله العظيم الحليم. لا إله إلا الله رب العرش العظيم. لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم. لا إله إلا الله العظيم الحليم. لا إله إلا الله رب العرش العظيم. لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم. لا إله إلا الله العظيم الحليم. لا إله إلا الله رب العرش العظيم. لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم. لا إله إلا الله العظيم الحليم. لا إله إلا الله رب العرش العظيم. لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم. لا إله إلا الله العظيم الحليم. لا إله إلا الله رب العرش العظيم. لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم. لا إله إلا الله العظيم الحليم. لا إله إلا الله رب العرش العظيم. لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم. لا إله إلا الله العظيم الحليم. لا إله إلا الله رب العرش العظيم. لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم. لا إله إلا الله العظيم الحليم. لا إله إلا الله رب العرش العظيم. لا إله إلا الله رب السماوات ورب ورب العرش الكريم. إلا رنجة تغيب تشجلي ونوري. لا إله إلا الله. منسلة تنشن عند بوتة. بيدم بيجا ركب بوتة. إلا رنجة تغيب تشجلي. منسلة تنشنهم بيدم بيجا روم سانغدام. إلا منسلة بونا. إي مجلس عند بارك كتو كلا ركب بكرنا. إلا رم. لا إله إلا الله العظيم الحليم. لا إله إلا الله رب العرش العظيم. لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم. എല്ലാവരും മുഖം തടവി ശരീരമൊക്കെ തടവി മടവൂർ ശേഖുനാന്റെ തവസ്സുൽ ബൈത്ത് ചൊല്ലാണ് എല്ലാവരും ചൊല്ലി ഒരാളും നഷ്ടപ്പെടുത്തില്ല എല്ലാവരും അവിടുത്തെ പൊരുത്തം വേണമെന്ന് ആഗ്രഹിക്കുന്നവരെ എല്ലാവരും ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു لا إله إلا الله لا إله إلا الله محمد رسول الله نحمد الله المجيب كل دعوات لنا لا لنا رب سواه إنه البر عليه ربنا صلى وسلم كل حالات لا أحمد الهادي وآله والصحابي والولي نحن ندعو ربنا الكريم في توسله واستغاثات بقرة عيننا مدبور ولي قد رجونا نصر والفتوح في أمورنا سيما في أمرنا بجائكم مدبور ولي إننا نأتي إليكم للإزاغة ما بنا شدة ثم فتيا شيخنا مدبور ولي ليس خسران لمن آتى إليكم طالب
نباه قلبي مطلوب له قد فاز يا من بورواني كم مريض قد أتاه كامل الشفاء بكو ليس بالعلاج بل بالقول يا من بورواني كل عفريت وشيطان وجن الماردين أدغي بلوان الجنايا كتبنا من بورواني كم كروبات الكشفت العزين تائه فكشف الأن الردايا شيخنا من بورواني فرج العن اللدى وكل ما يريبنا في الدنيا وفي المعادي شيخنا من بورواني كنت كهف الحامي نيم الأتى كل جئا كنت فينا ناصريا سيدي من بورواني أرتنا من كل غاثة عند كل هولنا صب فينا لم نملكم شيخنا من بورواني لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أنت أستاذ لنا أم شيخنا فما لنا منهما حسبك رشد منك يا من بورواني ربنا اللهم أوصلنا إلى مأمولنا وارحمنا دائما يا شيخنا من بورواني واهدنا نهج الهدى وهب لنا رضوانك كل حالات بحق شيخنا من بورواني آتنا أمنا عظيما وسرورا لديجي مالك الموت بحق شيخنا من بورواني لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله سلم السلام من اللعين وشره حال فرقة روحنا بل أسعدنا بالولي بشرنا بالجنان باليقين آتنا كلمة التوحيد سالمين بمن بورواني وفقنا لجواب المالكين بالرضا كلنا رحمان نبي شيخنا من بورواني ربي سلم يوم بعثتنا أدل الموقف خفيفا لصابنا بشيخنا من بورواني لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله الله ربي سل هذه الأمة أزلق القدى حين جاءوا للصراط فنجي الهم يا علي ربنا اجمع كلنا في دار جنات النعيم بشفاعة سيد الكونين فضلا يا ولي ربي صل على الرسول سيد الرسل الكرام مع سلام دائما والآل يا من هو جلي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله لا إله إلا الله لا إله إلا الله
لا إله إلا الله محمد رسول الله إلا مؤمنين على مغن دربية إلا مؤمنين على مغن دربوغا مدبور شيخنا بريت الله نمك ترتي مدبور شيخنا بريت جنگل كني نلغن الله الله شيخنا بركت غلده ينقل يلا ورد مراد غلوم حاسولا كنه الله إن شاء الله നമ്മളിൽ നിന്ന് പലരും പല രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരാണ്. പല രോഗങ്ങളും വേദനകളും സങ്കടങ്ങളും എല്ലാം അല്ലാഹ് തിപ്പു സ്വലാത്തിലൂടെ അല്ലാഹ് മാറ്റി തരട്ടെ. ആമീൻ. എല്ലാത്തിനും തിപ്പു സ്വലാത്തിലൂടെ അല്ലാഹ് പരിഹാരം തരട്ടെ. ആമീൻ. പ്രായമുള്ള എത്രയോ ഉമ്മമാരുണ്ട്, ഉമ്മാമമാരുണ്ട്, ഉപ്പമാരുണ്ട്, ഉപ്പാപ്പമാരുണ്ട്, സഹോദര സഹോദരിമാരുണ്ട്, കുഞ്ഞു പൂമ്പാറ്റ മക്കളുണ്ട്. അല്ലാ, ഞങ്ങളെ കുടുംബത്തിൽ ആരെല്ലാം രോഗികളാണോ തിബ്ബു സ്വലാത്തിലൂടെ അവർക്കെല്ലാം പരിപൂർണമായ ശിഫ നൽകണം അല്ലാ. ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ആമീൻ. ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ആമീൻ. റാഹത്ത് നൽകണേ അല്ലാ. ആമീൻ. ഇൻഷാ അല്ലാ, തിബ്ബു സ്വലാത്ത് ചൊല്ലുന്ന ഒരു 11 തിബ്ബു സ്വലാത്ത്, ഒന്നാമത്തെ സ്വലാത്ത് ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള രോഗങ്ങൾ മാറണമെന്ന് നിയത്ത് വച്ചിരിക്കാം. മനസ്സിലുള്ള രോഗങ്ങളാണ് കിബറ്, അഹങ്കാരം നമ്മുടെ മനസ്സിന് വേണ്ട. ഞാൻ വലിയവനാണെന്ന് ചിന്ത വേണ്ട. ഈ മനസ്സില്ലാരോടെങ്കിലും പിണക്കമുണ്ടെങ്കിൽ ഇപ്പൊ ഈ നിമിഷം സ്വലാത്തിലൂടെ നഷ്ടപ്പെട്ടു പോവണം. സ്വലാത്തിലൂടെ മനസ്സ് ക്ലീൻ ചെയ്തെടുക്കണം. ഒരാളോടും വെറുപ്പില്ലാതെ, ഒരാളോടും പകയില്ലാതെ, ഒരാളോടും വൈരാഗ്യമില്ലാതെ മുത്തു റസൂലുള്ളാന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോ ആ സ്വലാത്തിലൂടെ നമ്മുടെ ഖൽബിനെ നമ്മൾ നന്നാക്കിയെടുക്കാൻ പോവാണ്. നമ്മുടെ മനസ്സിന്റെ അകത്ത് എന്തെല്ലാം രോഗങ്ങളുണ്ടോ ഒരാളോടെ പിണക്കമുണ്ടെങ്കിൽ ഉറപ്പിക്കണം നമ്മുടെ കൽബില് രോഗമുണ്ട് എന്ന്. ഒരാളെ സലാം പറഞ്ഞിട്ടും മടക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല എങ്കിൽ ഉറപ്പിച്ചോളി, നിങ്ങളുടെ കൽബ് രോഗിയാണ്. കൽബിന്റെ രോഗം എങ്ങനെയാ തിരിച്ചറിയാം? കൽബിന്റെ രോഗം എങ്ങനെയാ തിരിച്ചറിയുന്നത്? ഒരു പനി വരുമ്പോ നമുക്ക് തിരിച്ചറിയാം ശരീരം ഹീറ്റാവും, തളർന്നു പോകും. ഒരു ജലദോഷം വരുമ്പോ തിരിച്ചറിയാം കണ്ണിന്റെ നിറം മാറിയിട്ടുണ്ടാകും, മൂക്കിന്റെ ശരീരത്തിന്റെ നിറം ചുവപ്പായിട്ടുണ്ടാകും, മൂക്കിൽ നിന്ന് വെള്ളമൊലിക്കും, ശരീരമാകട്ടേടായിട്ടുണ്ടാവും. ഒരു തലവേദന വരുമ്പോ നമുക്കറിയാം നെറ്റിയുടെ രണ്ട് ഭാഗം വേദനിച്ച് ഒന്ന് തല ഉയർത്താനോ ഒരാള് സംസാരിക്കുന്നത് കേൾക്കാനോ ഒന്നിന് നമുക്ക് കഴിയൂല. ഓരോ രോഗവും നമ്മൾ തിരിച്ചറിയുന്നു, ഓരോ രോഗവും തിരിച്ചറിയുന്നു. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാൻ, നിന്റെ കൽബിന് രോഗമുണ്ടെന്ന് നീ എങ്ങനെ മനസ്സിലാക്കണം? ഒരാളെ സലാം പറയുമ്പോ മടിച്ച അത് തിരിച്ച് മടക്കാൻ മടി വരുന്നുണ്ടോ? അവന്റെ കൽബിന് രോഗമുണ്ട്. മറ്റൊരാളെ കാണുമ്പോ ഏത് വിഷയത്തിലാണെങ്കിലും അസൂയ വരുന്നുണ്ടോ? അവരെ കൽബിന് രോഗമുണ്ട്. അവൻ എന്നെക്കാൾ ഉഷാറാവരുതെന്ന ചിന്ത വരുന്നുണ്ടോ? അവന്റെ കൽബ് രോഗമുള്ള കൽബാണ്. അവള് എന്നെക്കാൾ ഉഷാറാവാൻ പാടില്ല എന്ന തോന്നൽ വരുന്നുണ്ടോ? അവളെ കൽബ് രോഗമുള്ള കൽബാൻ. അതുകൊണ്ട് കൽബിന്റെ രോഗം നമ്മളെ മാറ്റണം. കൽബിന്റെ രോഗം നമ്മൾ മാറ്റിയേ പറ്റൂ. അല്ലാഹുവേ, ഞങ്ങളെ അകവും പുറവും നിസ്വലാത്തുകളുടെ വൃത്തിയാക്കി തരണേ യജമാനനായ അല്ലാ. അപ്പൊ ഒന്നാമത്തെ സ്വലാത്ത് ചെല്ലുമ്പോ ആനിയത്ത് വെക്കുക. കൽബിന്റെ രോഗം മാറണം, മനസ്സിന്റെ രോഗം അതാണ് ആദ്യം മാറേണ്ടത്.
അപ്പോ നമ്മളൊക്കെ പറയണ മറുപടി എന്താ? ഏ, എനിക്ക് ആരോടും വെറുപ്പില്ല, എനിക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല. എല്ലാരും പറയും, അത് ഞാനും പറയാം. എങ്ങനെ എനിക്ക് കീപ്പർ ഉണ്ടോ ചോദിച്ചാ, എനിക്ക് കീപ്പർ ഉണ്ടാറേ? ആരും പറയില്ല എനിക്ക് കീപ്പർ ഒന്നും ഇല്ലാറ്. അതിന് ഏറ്റവും വലിയ കീപ്പർ, കീപ്പർ ഇല്ലാറേണ്ട. എനിക്ക് ആരുടെയും വെറുപ്പുണ്ടോ? ഒന്നും വെറുപ്പില്ല. പക്ഷേ ആ മനസ്സിന്റെ ഏതോ ഒരു ഭാഗത്ത് എവിടെയോ എന്നോ എവിടെയോ പഴിച്ചിട്ടുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റൂല. എവിടെയോ എന്നോ ആ അന്ന് കൊറേ മുമ്പ് ആ അതന്നെ പറഞ്ഞത്, ആ കൽബിന്റെ ആ ഒരു കറുത്ത പുള്ളി നീങ്ങുന്നത് വരെ നമ്മുടെ കൽബ് രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടൂല. ആരോടും ഉറപ്പില്ലാതെ. അപ്പോ 11 തിബ്ബു സ്വലാത്ത് ഇല്ലുമ്പോ ഒരൊറ്റ തിബ്ബു സ്വലാത്ത് ഇതിന് വേണ്ടി മാറ്റിയിക്ക. ഒരൊറ്റ തിബ്ബു സ്വലാത്ത് ഇല്ലുമ്പോ ഞാനിടക്കല്ല, നമ്മൾ മനസ്സുകൊണ്ട് തീരുമാനിക്കുക, ഇൻഷാല്ലാ ഇവിടുന്ന് തിബ്ബു സ്വലാത്ത് കൊണ്ട് എന്റെ കൽബട നന്നാവട്ടെ. തിബ്ബു സ്വലാത്ത് നമ്മൾ പറയല്ലേ, എന്താ ഓ നന്നാവാത്ത? നമ്മൾ നമ്മളിലേക്ക് നോക്കുക, എന്താ നമ്മൾ നന്നാവാത്ത? എന്താ നമ്മളിങ്ങനെ? നമ്മൾ പറയല്ലേ എന്താ ഓ അങ്ങനെ, എന്താ ഓളങ്ങനെ? നമ്മൾ സ്വയം ചിന്തിച്ചാൽ മതി, നമ്മളിലേക്ക് ഇറങ്ങണം. ഖസാൻ ഇമാം റളിയല്ലാഹു പറയാൻ, നീ നിന്നിലേക്ക് നോക്കുക, നീ നിന്നിലേക്ക് നോക്കി നിന്റെ പോരായ്മകൾ കണ്ടെത്തുക. ലോകത്തെ ഏറ്റവും വലിയ പാതകമാണ് മറ്റൊരാളുടെ ന്യൂനതകൾ കണ്ടെത്തുക എന്നുള്ളത്. നിങ്ങൾ മറ്റുള്ളവരുടെ ന്യൂനത കണ്ടെത്തുന്ന ആളാണോ? അതാണ് നിങ്ങൾ ഏറ്റവും വലിയ ന്യൂനത. അത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ഞാൻ ഒരാളെ ന്യൂനത കണ്ടെത്തി ഇങ്ങനെ നടക്കുകയാണ്, അതാണ് എന്റെ ഏറ്റവും വലിയ ന്യൂനത. ഞാൻ പറഞ്ഞ മനസ്സിലായി? നിങ്ങളെ ന്യൂനത, ഫിറോസ് ഖാന്റെ ന്യൂനത ഞാനിങ്ങനെ പറഞ്ഞെടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാനിങ്ങനെ കണ്ടെത്തി എടുക്കുകയാണെങ്കിൽ, അതാണ് എന്റെ ഏറ്റവും വലിയ ഫാൾട്ട്. എന്റെ ജീവിതത്തിൽ വരുന്ന ഏറ്റവും വലിയ ഫാൾട്ട് ഞാൻ മറ്റുള്ളവരുടെ ന്യൂനത കണ്ടെത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയാനോ, കുറ്റം പറയാനോ, തരം താഴ്ത്താനോ, കുറ്റപ്പെടുത്താനോ ആയിട്ടില്ല. നമ്മൾ അത് ആ സ്റ്റേജിൽ എത്തിയിട്ടില്ല. ഇബാദത്തുകളൊക്കെ കുറവാണ്, സൽക്കർമ്മങ്ങളൊക്കെ കുറവാണ്. ഈ തുച്ഛമായ ആയുസ് തീരുന്നതിന് മുമ്പേ അല്ലാഹുവേ ഞങ്ങളെ കൽബ് അകവും പുറവും നീ നന്നാക്കി തരണേ റഹ്മാനേ. ആമീൻ. അപ്പൊ കൽബിന്റെ രോഗം മാറിയാ പിന്നെ ശരീരത്തിന്റെ രോഗം ഒക്കെ മാറും. അതങ്ങനെയാണ്, കൽബിന്റെ രോഗം ആദ്യം മാറണം. അപ്പോ പിണക്കമുണ്ടെങ്കിൽ ഈ ഒരൊറ്റ തിബ്ബു സ്വലാത്താണ് നിങ്ങൾക്കുള്ള ചാൻസ്. ഒരൊറ്റ തിബ്ബു സ്വലാത്ത് തീരുമാനിക്കുക ഇൻഷാല്ലാ. ഓക്കെ ഉസ്താദേ, ഞാൻ റെഡിയാവും, ഞാൻ റെഡിയാണ്, ഞാൻ റെഡിയാണ്. ഇന്നിപ്പോ ഒരു ഉമ്മ വന്ന് ചോദിച്ചു, ഉസ്താദ് ഞാൻ ഹജ്ജിന് പോവാണ്, ആങ്ങളെ എന്നോട് പിണക്കത്തിലാണ്. കഴിഞ്ഞ ഉംറക്ക് പോയപ്പോ ഞാൻ മിണ്ടിയിട്ടുണ്ട്, പക്ഷെ എന്നോട് തിരിച്ച് മിണ്ടിയിട്ടില്ല. ഉസ്താദേ ഞാൻ ഹജ്ജിന് പോവാൻ ഒരുങ്ങാണ്. ഞാൻ പറഞ്ഞു, ഉമ്മ നിങ്ങള് ഇന്ന് തന്നെ പോകണം, ആങ്ങളെ എന്റെ അടുക്കല് ഇന്ന് തന്നെ പോകണം. ഞാൻ പൊയ്ക്കോളാം ഉസ്താദേ, അങ്ങനെയല്ല, ഇന്ന് തന്നെ പോകണം, ഇന്ന് പോവണം. ആങ്ങളെ തിരിച്ച് മിണ്ടിയാലില്ലെങ്കിലും, ചീത്ത പറഞ്ഞാലില്ലെങ്കിലും നിങ്ങൾ ഇന്ന് തന്നെ പോവാം. നിങ്ങൾ നിങ്ങളെ ആ ഒരു കടമ നല്ല രൂപത്തിൽ നിർവഹിക്കുക. നമ്മൾ കടമ നിർവഹിക്കാൻ ഒരു സലാം എറിഞ്ഞു കൊടുക്കണ്ടല്ലോ, അസ്സലാമു അലൈക്കും, എന്റെ കടമ നിർവഹിച്ചു, അതല്ല, കൃത്യമായ നിലക്ക് ഇൻഷാല്ലാ സലാം പറയാം. അവരുടെ മനസ്സിൽ മടക്കാനും, അവരുടെ മനസ്സിൽ അത് മടക്കാനും, അവരെ മനസ്സിലെ സലാം മടക്കാനും നല്ല റാഹത്തിൽ മിണ്ടാനുള്ള മനസ്സ് അള്ളാഹു അവർക്കും കൊടുക്കട്ടെ, അള്ളാഹു അവർക്കും കൊടുക്കട്ടെ, അത്രേ ഉള്ളൂ. അപ്പോ അപ്പോ ഒരാളുടെ മനസ്സിലും അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പോ ദേഷ്യമോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. വൈരാഗ്യം ഉണ്ടാവാൻ പാടില്ല, വിദ്വേഷം ഉണ്ടാവാൻ പാടില്ല. അൽഹംദുലില്ലാഹ്. അപ്പൊ സ്വലാത്ത് കൊണ്ട് ഇൻഷാല്ലാ നമ്മുടെ കൽബ് നന്നാക്കാൻ പോവാണേ. ഒരു സ്വലാത്ത് ചൊല്ലുമ്പോ നമ്മളെല്ലാവരും മനസ്സുകൊണ്ട് കരുത്, എന്റെ കൽബ് നന്നാവണം. അല്ലാ തിബ്ബു സ്വലാത്തിനോടെ ഞങ്ങളാ കൽബൊന്ന് നന്നാക്കി തരണമല്ലാ, ഞങ്ങളാ കൽബൊന്ന് നന്നാക്കി തരണേ അല്ലാ, ഞങ്ങളാ കൽബൊന്ന് നന്നാക്കി തരണേ അല്ലാ. മുഅ്മിനീങ്ങളെ
എല്ലാവരും വലത് കൈ ഇടത് ഭാഗത്ത് നെഞ്ചിനോട് ചേർത്ത് വെക്കുക. ഈ സ്വലാത്തിലൂടെ നമ്മുടെ കൽബ് നന്നാവണം. ഈ സ്വലാത്തിലൂടെ നമ്മുടെ മനസ്സിന് മാറ്റം വരണം. ഈ സ്വലാത്തിലൂടെ നമ്മുടെ മനസ്സിന് മാറ്റം വന്ന് തുടങ്ങണം. ഇല്ല റബ്ബേ, മുത്തുനബിയുടെ സ്വലാത്തുകൾ നീട്ട് നെഞ്ചത്ത് കൈവച്ചിട്ടാകാ പറയുന്നേ. ഇനി എന്റെ കൽബില് പിണക്കമില്ല, ഇനി എന്റെ മനസ്സില് വൈരാഗ്യമില്ല, ഇനി എന്റെ മനസ്സില് ദേഷ്യമില്ല. വലത് കൈ ഇടത് ഭാഗത്ത് നെഞ്ചത്ത് വെച്ചിട്ട് മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോ ഞാൻ തീരുമാനിക്കുന്ന എന്റെ മനസ്സിലെ വല്ല രോഗങ്ങളും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ സ്വലാത്തിലെ ബറക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ. അല്ലാ ഇൻഷാല്ലാ ഈ സ്വലാത്തില്ലുന്നതിന് മുമ്പ് ഒരു കാര്യം എന്റെ പ്രിയപ്പെട്ടവരുടെ മനസ്സിലേക്ക് ഞാൻ ഓർമ്മ കൊണ്ടുവരികയാണ്. മുത്തുനബി മദീനപ്പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബാ സ്വർഗത്തിൽ കടന്നു പോകുന്ന ഒരാളെ നിങ്ങൾക്ക് കാണണോ? നിങ്ങൾ കാത്തിരുന്നോളോ, ഇനി മദീനാപള്ളിയുടെ കവാടം തുറന്ന് വരുന്നവൻ സ്വർഗത്തിലേക്ക് ടിക്കറ്റ് എടുത്തവനാണ് സ്വഹാബ. സ്വഹാബത്തെല്ലാം കൗതുകത്തോടെ നോക്കി നിൽക്കുന്നു ആ കവാടത്തിലേക്ക്. ആരാണ് റബ്ബേ ആ ഭാഗ്യവാനാരാ കവാടത്തിലൂടെ കടന്നു വന്നത്? സാധാരണ ഒരു പ്രിയപ്പെട്ട സ്വഹാബത്തിന്റെ കൂട്ടത്തിലുള്ള പ്രിയപ്പെട്ട ഒരു സ്വഹാബിയാണ്, എന്നും ഞങ്ങളെ കാണുന്ന സ്വഹാബിയാണ്. ഞങ്ങളെപ്പോലെ മദീന പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നു, ഞങ്ങളെപ്പോലെ മുത്തുനബിയുടെ ദർസിൽ പങ്കെടുക്കുന്നു, ഞങ്ങളെപ്പോലെ മുത്തുനബിയുടെ അനുയായിയാണ്. ഉമറ ബിൻ ഖത്താബ് തങ്ങളെ ആ സ്വഹാബിയോട് ചോദിച്ചു, മോനേ നീ ഞങ്ങളെ പോലെ ഉള്ള ഇബാദത്ത് മാത്രമേ എടുക്കുന്നുള്ളൂ, പക്ഷേ നിങ്ങളെ കുറിച്ച് മുത്തുനബി സ്വർഗത്തിലാണെന്ന് പറയാനൊരു കാരണമുണ്ട്, ആ കാരണമെന്ന് പറഞ്ഞു തരാവോ? അറിവിന്ദിലാവിന്റെ മജ്ലിസ് കേൾക്കുന്ന കുടുംബങ്ങളെ, ആ പ്രിയപ്പെട്ട സ്വാമി അവിടുന്ന് മറുപടി പറഞ്ഞത് ഒരേ ഒരൊറ്റ കാരണമാണ്. ആ മറുപടി പറഞ്ഞത് എന്താണെന്നറിയോ? ഇന്നവരെ എന്റെ മനസ്സിൽ ഒരാളോളം എനിക്ക് പിണക്കമില്ല ഉമറേ, ഇന്നവരെ എന്റെ മനസ്സിന്റെ കത്തൊരാളോടെ പിണക്കമില്ല. എന്റെ ജീവിതത്തിൽ ഞാനോടും പിണങ്ങിയിട്ടില്ല ഉമറേ, ഒരാളോട് ഞാൻ ദേഷ്യത്തോടെ സംസാരിച്ചിട്ടില്ല ഉമറേ. ഇന്നവരെ എന്റെ മനസ്സിന്റെ കത്തൊരു മുസ്ലിമിനോടോ ഒരു മനുഷ്യനോടോ ഏതെങ്കിലും ഒരാളോട് എന്റെ മനസ്സിന്റെ അകത്തൊരു വൈരാഗ്യം ഇന്നവരെ ഞാൻ കൊണ്ടു നടന്നിട്ടില്ല ഉമറേ. അത് കാരണമാണ് മുത്തുനബി അദ്ദേഹത്തെ സ്വർഗത്തിന്റെ അവകാശി എന്ന് പറഞ്ഞെങ്കിൽ അൽഹംദുലില്ലാ. ഇനി നമുക്കും അതിൽ പെടണം. അല്ലാഹു നമ്മ അനുഗ്രഹിക്കട്ടെ, അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. അതുകൊണ്ട് ഒരൊറ്റ സ്വലാത്ത് ചൊല്ലുന്നു, എല്ലാവരും വലത് കൈ ഇടത് ഭാഗത്ത് നെഞ്ചിനോട് ചേർത്ത് വെച്ച് ഇൻഷാ അല്ലാ ചൊല്ലിക്കോളെ. اللهم صل صل اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وهدانها وعلى آله وصحبه وسلم. എല്ലാരും രണ്ട് കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഊതാ, എല്ലാരും മുഖം തടവി കൊടുക്ക്. റബ്ബേ അല്ലാ തിബ്ബു സ്വലാത്തിലൂടെ ഞങ്ങളെ മനസ്സൊന്ന് നന്നാക്കുക. അല്ലാ തിബ്ബു സ്വലാത്തിലൂടെ മരണം വരെ ഞങ്ങൾക്ക് നല്ല മനസ്സ് നൽകണേ റഹ്മാനേ.
നല്ല മനസ്സു നൽകണേ റഹ്മാനേ. ഇൻഷാല്ലാ ഒരു സ്വലാത്തായി, ഇനി പത്ത് സ്വലാത്താണുള്ളത്. ഇനി ഒരു സ്വലാത്ത് കൂടി ചൊല്ലുകയാണ്, ഒരു മൂന്ന് സ്വലാത്ത് കൂടി നമ്മൾ ചൊല്ലുകയാണ്. ആ മൂന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് ഉസ്താദ് പറയുമ്പോ നിങ്ങളെ രണ്ട് കൈ കൊണ്ട് തടവി കൊടുക്കണം. അല്ലാ അല്ലാ സ്വലാത്ത് കൊണ്ട് സ്വലാത്ത് ഞങ്ങളെ ജീവിതത്തിൽ വലിയൊരു മരുന്നാക്കണേ അല്ലാ. രണ്ട് കൈയും ഉയർത്തി പിടിച്ച് ചൊല്ലിക്കോളിയൊരു മൂന്ന് വട്ടം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് തിബ്ബിൽ ഖുലൂബി വദവാഇഹ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹ ونور الأبصار وضيائها وقوت الأرواح وهدائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وهدائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. الحمد لله നാല് സ്വലാത്തായി എല്ലാവരും കയ്യിലൂത ഇൻഷാല്ലാ എല്ലാവരും തല മുഴുവനും തടവുക, മുഖം തടവുക, പിരടി തടവുക, കഴുത്തു തടവുക. അല്ലാ എല്ലാ മുഅ്മിനീങ്ങളും തലയും കണ്ണും മുഖവും ചെവിയും പിരടിയും കഴുത്തൊക്കെ എല്ലാവരും തടവിക്കൊടുക്കി തിബ്ബു സ്വലാത്തിലൂടെ ഞങ്ങളെ തലവേദന മാറ്റി അല്ലാ. മൈഗ്രീന്റെ വേദന മാറ്റി അല്ലാ. തലകറക്കം മാറ്റി അല്ലാ. ഞങ്ങള് ജോലി ചെയ്യുന്നവരാണ്, ഒരു തലവേദന വന്നാൽ ടയേർഡായി പോകും. ഞങ്ങൾക്ക് വലിയ താങ്ങാൻ കഴിയാത്ത തലവേദന തരല്ലേ അല്ലോ. മാറാത്ത തലവേദനയുള്ളവർക്ക് തിബ്ബു സ്വലാത്ത് ചൊല്ലി തടവുന്ന ബർക്കത്തുകൊണ്ട് നീ മാറ്റി കൊടുക്കണേ റഹ്മാനേ. ഞങ്ങളെ കണ്ണിന് കാഴ്ച തരണേ. ഞങ്ങളെ കണ്ണിന് കാഴ്ച നിലനിർത്തണേ. കാതിന് കേൾവി ശക്തി തരണേ. മുഖത്തുള്ള മുഖക്കുരുവും പാടുകളും എല്ലാം നീ മാറ്റിത്തരണേ. കഴുത്ത് വേദന മാറ്റിത്തരണേ. പിരടി വേദന മാറ്റിത്തരണേ. അൽഹംദുലില്ലാഹ്. ഇനി ഒരു മൂന്ന് സ്വലാത്ത് കൂടി ചൊല്ലുകയാണ്. എല്ലാവരും ചൊല്ലിക്കോളി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. الحمد لله രണ്ട് കൈയിലൂത ഇൻഷാ അല്ലാ എല്ലാവരും നെഞ്ചു തടവുക, മാറ് തടവുക, വയറ് മുഴുവനായിട്ടും തടവിക്കൊടുക്കുക. രണ്ട് ഷോൾഡർ മുതൽ കയ്യെ മുഴുവനായിട്ടും തടവിക്കൊടുക്കുക. എല്ലാവരും ആ വേദനയങ്ങള മാറ്റിത്തരട്ടെ. ആ കടച്ചിലല്ലാഹ് മാറ്റിത്തരട്ടെ. കയ്യന്റെ തരിപ്പല്ലാഹ് മാറ്റിത്തരട്ടെ. നെഞ്ച് വേദന മാറ്റിറപ്പേ. അച്ചാക്ക് സുഖപ്പെടുത്തുറപ്പേ. ശ്വാസം മുട്ടില് സുഖപ്പെടുത്തുറപ്പേ. കുറച്ചങ്ങ് നടന്നാല് കതപ്പ് വരാണ്, ക്ഷീണം വരാണ്, തളർച്ച വരാണ്.
നിത്യപ്പു സ്വലാത്തിലൂടെ ഞങ്ങൾക്ക് പ്രതീക്ഷയാണ് നീ ശിവയാകറപ്പേ. വയറുവേദന മാറ്റിത്തരണമല്ല, അടിവയറ്റിലെ വേദന മാറ്റിത്തരണമല്ല, ഞങ്ങളെ വയറ്റിലോ മറത്തോ ശരീരത്തിലോ കുരുവുണ്ടെങ്കിൽ മുഴയുണ്ടെങ്കിൽ തെപ്പുസ്വരാത്തിലൂടെ മാറ്റിത്തരണമല്ലോ. ജോലി ചെയ്യുന്നവരാണ് ഞങ്ങളെ സഹോദര സഹോദരിമാരെ. പലർക്കും ഷോൾഡർ വേദനയാണ്, കൈകാല മുട്ട് വേദനയാണ്. തിപ്പു സ്വലാത്തിനോടെ സുഖപ്പെടുത്തി തരണേ അൽഹംദുലില്ലാ. ഏഴ് സ്വലാത്ത് നമ്മൾ ചൊല്ലിയല്ലോ, ഇനി ഇൻഷാ അല്ലാ ഒരു നാല് സ്വലാത്ത് കൂടിയാണ് ബാക്കിയുള്ളത്. ഈ സ്വലാത്ത് ചൊല്ലുമ്പോ മുഅ്മിനീങ്ങളെ, നിങ്ങളെ കൈകളിൽ ഊതണം, കൈകളിൽ ഊതിയിട്ട് ശരീരത്തിലൊക്കെ തടവിക്കൊടുക്കണം. അള്ളാഹു നമുക്ക് സ്വലാത്തിനോടെ വലിയ ശിഫാള പ്രദാനം ചെറിയട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി ഒരു നാല് സ്വലാത്ത് കൂടിയുണ്ട്, അതിൽ നിന്ന് മൂന്നെണ്ണം എല്ലാവരും ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وخدادها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. الحمد لله പത്ത് സ്വലാത്ത് എല്ലാവരും രണ്ട് കൈയിലൂതി നിങ്ങളെ തുടയുടെ ഭാഗം തടവിക്കൊടുക്കുക, കാൽമുട്ട് തടവിക്കൊടുക്കുക, കാലിന്റെ അടിവര എല്ലാവരും തടവിക്കൊടുക്കി അല്ലാ. എല്ലാവരും അർഹമുറാഹിമായ റബ്ബേ, തിപ്പു സ്വലാത്ത് ചൊല്ലിയിട്ട് ഞങ്ങളെ കാൽ മുഴുവനും തടവി, ഞങ്ങളെ തുടവേദന മാറ്റുക അല്ലാൽമുട്ടിൽ ഞങ്ങൾ തടവി, മുട്ട് വേദന മാറ്റിത്തരണമല്ലാത്ര ഉമ്മമാരാണ് കാൽമുട്ട് വേദന കൊണ്ട് സഹിക്കാൻ കഴിയാത്തവര്. സ്വലാത്തിലൂടെ ഞങ്ങളെ പാവപ്പെട്ട ഉമ്മമാരെ കാൽമുട്ട് വേദന മാറ്റിക്കൊടുക്ക റബ്ബേ. ചിരട്ട മാറ്റിവെച്ചവരുണ്ട്, മാറ്റിവെക്കണമെന്ന് ഡോക്ടർമാര് അഭിപ്രായം പറഞ്ഞതുണ്ട്. മാറ്റിവെക്കാതെ സുഖപ്പെടുത്തണേ അല്ലാ. കൈകാലുകൾക്ക് മസിൽ കയറുന്ന വേദന മാറ്റിത്തരണേ അല്ലാ. ഞങ്ങളെ കാലിന്റെ അടിയിലൂടെ ചൂട് കയറുന്ന വേദന, കാൽവേദന, നടക്കാൻ കഴിയാതെ ആമവാദം വന്ന് കാലൊന്ന് നിലത്ത് പോലെ വെക്കാൻ കഴിയാതെ വിഷമിക്കുന്നവരെ അല്ലാ തിപ്പു സ്വലാത്തിലൂടെ മാറ്റിറപ്പേ. കുഴിനകം തിപ്പു സ്വലാത്തിലൂടെ മാറ്റണം അല്ലാല. വെള്ളിച്ച തിപ്പു സ്വലാത്തിലൂടെ മാറ്റണം അല്ലാ. സ്വലാത്ത് ചൊല്ലി തടവിയ ഈ രണ്ട് കാലിൽ ഏതെങ്കിലും ഒരു കാലിനെ കടച്ചിലുണ്ടോ, തരിപ്പുണ്ടോ, വേദനയുണ്ടോ, സ്വലാത്തിലൂടെ മാറ്റണേ അല്ലാ. സ്വലാത്തിലൂടെ മാറ്റണേ അല്ലാ. ഞങ്ങൾക്ക് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് നീ ഞങ്ങൾക്ക് തന്ന അവയവങ്ങളിൽ നിന്ന് ഒന്നുപോലും മരിക്കുന്നതിന് മുമ്പ് മുറിച്ച് മാറ്റേണ്ട ഒരവസ്ഥ ഞങ്ങൾക്കാർക്കും നൽകല്ലേ അല്ലാ. നീ ഞങ്ങളെ ശരീരത്തിൽ തന്ന സർവ അവയവങ്ങൾക്കും ആഫിയത്ത് തരണേ അല്ലാ. അൽഹംദുലില്ലാ,
പത്ത് സ്വലാത്തായി. ഇനി പതിനൊന്നാമത്തെ സ്വലാത്താണ്. ആ പതിനൊന്നാമത്തെ സ്വലാത്ത് ചൊല്ലുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ വീട്ടിലൊക്കെ സുഖമില്ലാതെ കിടക്കുന്ന ഉമ്മാമമാരുണ്ട്. മാസങ്ങളായി വെന്റിലേറ്ററിലാണ്, ഐ സിയിലാണ്, വീട്ടിലാണ്, ഒരേ ഒരു കിടപ്പാണ്. സ്ട്രോക്ക് കയറി തളർന്നു പോയവർ എത്രയാണ്, കൈകാലുകൾക്ക് അപകടം പറ്റി കമ്പീട്ടി കിടക്കുന്നവർ എത്രയാണ്. പ്രായമുള്ള ഉമ്മമാരില്ലേ, പ്രായമുള്ള ഉപ്പമാരില്ലേ, സുഖമില്ലാത്ത ഭർത്താക്കന്മാര് ഭാര്യമാരില്ലേ, ചെറിയ കുഞ്ഞുമക്കളില്ലേ, സ്പൈനൽ കോഡിലെ ഓപ്പറേഷൻ കഴിഞ്ഞ് അനങ്ങാ പോലും കഴിയാതെ റബ്ബേ ഊരവേദന വന്ന് കാലിൽ മണൽ തൂക്കി കിടക്കുന്നവർ എത്രയാണ്. നമ്മുടെ വീട്ടിൽ കിടക്കുന്ന ആളുകളെ ഇനി ഒരു സ്വലാത്ത് ചൊല്ലുമ്പോ പ്രിയപ്പെട്ടവരെ, ആ സ്വലാത്ത് ചൊല്ലി നിങ്ങൾ അവരെ മന്ത്രിച്ചു കൊടുക്കണേ. ചെറിയ കുഞ്ഞുമക്കളുണ്ടല്ലോ, നടക്കേണ്ട പ്രായമായിട്ടവർക്ക് നടക്കാൻ കഴിയുന്നില്ല, കഴുത്തുറയ്ക്കല്ല പ്രായമായിട്ട് കഴുത്തുറച്ചിട്ടില്ല. റബ്ബേ അവരെയൊക്കെ നിങ്ങൾ ആ തിപ്പു സ്വലാത്ത് ചൊല്ലി മന്ത്രിക്കണം. ഇനി പതിനൊന്നാമത്തെ തിപ്പു സ്വലാത്ത് നമ്മളെ ചൊല്ലുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ്. വീൽ ചെയറിൽ ഇരുന്ന് സഞ്ചരിക്കുന്നവരില്ലേ, സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ വിഷമിക്കുന്നവരില്ലേ, നിങ്ങൾ അവരെ മന്ത്രിച്ചു കൊടുക്കണം. നിങ്ങളെ മന്ത്രിച്ചു കൊടുക്കുമെന്ന വിശ്വാസത്തോടെ പതിനൊന്നാമത്തെ തിപ്പു സ്വലാത്ത് ചൊല്ലുകയാണ്. എല്ലാവരെയും ഏറ്റു ചൊല്ലണം കേട്ടോ. നമ്മളെ ചൊല്ലുന്നത് നമ്മള് പതിനൊന്നാമത്തെ തിപ്പു സ്വലാത്ത് ചൊല്ലുമ്പോ നമുക്ക് അല്ലാഹു അങ്ങനത്തെ രോഗങ്ങളൊന്നും തന്നിട്ടില്ല. അങ്ങനത്തെ രോഗങ്ങളുള്ള പാപങ്ങൾ നമ്മുടെ മജ്ലിസിലുണ്ട്, അവർക്ക് അല്ലാഹു ശിഫ കൊടുക്കട്ടെ, അവർക്ക് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ചൊല്ലിക്കോളി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബദാനി വശിഫാഇഹാ വനൂരിൽ അബ്സ്വാരി വദിയാഇഹാ വഖൂതിൽ അർവാഹി വഹദാദിഹാ വഅലാ ആലിഹി വസ്വഹബിഹി വസല്ലം. അൽഹംദുലില്ലാഹ്. എല്ലാവരും കൈയിലൂതി മുഖക്ക തടവുക. ഇൻഷാഅല്ലാഹ് അല്ലാഹു നമ്മൾ ചൊല്ലിയ സ്വലാത്ത് അല്ലാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഞങ്ങളെ മജ്ലിസിനെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹളറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അംബിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ ബദരീങ്ങൾ ശുഹദാക്കളെ ഹളറത്തിലേക്ക് നീ എത്തിക്കണേ റഹ്മാനേ. മഹാനായ കുത്തുബുല്ലാലം ശൈഖുനാം വലിയുള്ള അവിടുത്തെ ഹളറത്തിലേക്ക് ഞങ്ങളെ മജ്ലിസിന്റെ സവാബ് എത്തിക്കണേ അല്ലാടെ ഹക്ക് ജാങ് ബറക്കത്ത് കൊണ്ട് റബ്ബേ നീ ഞങ്ങൾക്ക് ഹിജാബത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ തെറ്റുകുറ്റങ്ങളെല്ലാം നീ ഞങ്ങളോട് പൊറുക്കണേ അല്ലാ. ആക്കിബത്ത് നന്നാക്കണേ അല്ലാ. മനസ്സ് നന്നാക്കണേ റഹ്മാനെ. നല്ല ഒരു മരണം നൽകണേ അല്ലാ. മരണശേഷം ഞങ്ങൾക്ക് കിടക്കാനുള്ള കബറ് ഞങ്ങളെ മജ്ലിസിലൂടെ നീ പ്രകാശിപ്പിക്കണേ അല്ലാ. ഞങ്ങൾ ഇത്രയും മണിക്കൂർ ചൊല്ലിയ ദിക്റൊക്കെ ഞങ്ങൾക്ക് കിടക്കാനുള്ള കബറ് വെളിച്ചമാകാൻ കാരണമാക്കണേ അല്ലാ. അബ്ബേ പരലോകത്ത് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. നന്മയുടെ തുലാസിന് കനം തൂക്കണം അല്ലാ. കൈയിൽ കിതാബ് തരണം അല്ലാ. അർശിന്റെ തണൽ നൽകണം അല്ലാ. സ്വാത്മാന വിട്ടുകടത്തണേ അല്ലാ. നരകത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ കുടുംബത്തെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ കടങ്ങളെ വീട്ടണം അല്ലാ. കടങ്ങളെ വീട്ടാനുള്ള വഴികൾ നീ തുറന്നു തരണേ അല്ലാ. അബ്ബേ ഞങ്ങളുടെ എല്ലാവരുടെ മനസ്സിലുള്ള മുറാദ് നീ ഹാസിലാക്കുക അല്ലാ. മനസ്സിന്റെ അകത്തുള്ള നിയത്തുകളെ സാധിപ്പിച്ചു തരണേ അല്ലാ. മനസ്സിലുള്ള സർവ നിയത്തുകളും സാധിപ്പിച്ചു തരണേ അല്ലാ. ടെൻഷനുകൾ മാറ്റണം അല്ലാ. വിഷമങ്ങളെ മാറ്റണം അല്ലാ. പ്രയാസങ്ങൾ മാറ്റണം അല്ലാ. ദുഃഖങ്ങൾ അകറ്റണം അല്ലാ.
റബ്ബേ, ഞങ്ങളെ രോഗങ്ങളെല്ലാം ശിഫയാക്ക് റബ്ബേ. ക്യാൻസർ സുഖപ്പെടുത്ത് റബ്ബേ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്ത് റബ്ബേ. ഞങ്ങൾക്ക് ആർക്കും ക്യാൻസർ തരല്ലേ അല്ലാ, ഉള്ളവർക്ക് ശിഫ നൽകണേ അല്ലാ, മറ്റാക്ക് സുഖപ്പെടുത്തണേ അല്ലാ, കിഡ്നി തകരാറില്ലാതെ സുഖപ്പെടുത്തണേ അല്ലാ, അതിന്റെ ഉൾസടച്ചു തരണേ അല്ലാ, ഏറ്റവും നോർമലാക്കി തരണേ അല്ലാ. ഡയാലിസ് ചെയ്യുന്നവർ, കീമോ ചെയ്യുന്നവർ, റേഡിയേഷൻ ചെയ്യുന്നവർ, അവരെ ക്ഷീണമെല്ലാം മാറ്റിയിട്ട് അവർക്കും ഞങ്ങൾക്കും നീ ആഫിയത്ത് നൽകണേ അല്ലാ. അബ്ബേ, ഞങ്ങളെ ശരീരത്തിന്റെ അവയവങ്ങൾക്ക് ശക്തി നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ കൊണ്ട് ഈ നാടിന് ഉപകാരമുള്ള കാലത്തോളം, ഈ സമൂഹത്തിന് ഞങ്ങളെക്കൊണ്ട് ഉപകാരമുള്ള കാലത്തോളം, ദീനിന് ഞങ്ങളെ കൊണ്ട് ഉപകാരമുള്ള കാലത്തോളം, ഞങ്ങളെ നീ രോഗികളാക്കി തളർത്തിക്കളയല്ല അല്ലാ. ഉമ്മായുടെ ഗർഭാശയത്തിൽ നിന്ന് നീ ഞങ്ങൾക്ക് തന്ന അവയവങ്ങൾ മരണം വരെ മുറിച്ച് മാറ്റേണ്ട, മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്കാർക്കും തരല്ലേ റബ്ബേ. ഞങ്ങളെ പ്രായത്തിനനുസരിച്ച്, ഞങ്ങളെ ശരീരത്തിനനുസരിച്ചിട്ടുള്ള ആഫിയത്ത് എത്ര വേണോ നീ അത് നിലനിർത്തി തരണേ റഹ്മാൻ. അബ്ബേ, തലവേദന മാറ്റണേ, മൈഗ്രേൻ്റെ വേദന മാറ്റണേ, തലകറക്കം മാറ്റണേ, തലയിൽ നിന്ന് മുടി കൊഴിഞ്ഞു പോകുന്നത് മാറ്റിത്തരണേ, കണ്ണിന് കാഴ്ച തരണേ, കാലിന് കേൾവി ശക്തി തരണേ, പല്ല് വേദന മാറ്റിത്തരണേ, പായിലെ വയറ്റിലെ പൊണ്ണ് സുഖപ്പെടുത്തണേ, അൾസർ സുഖപ്പെടുത്തണേ, കഴുത്ത് വേദന, പെരട് വേദന, നെഞ്ചു വേദന, പുറം വേദന, വയറുവേദന, അടിവയറ്റിലെ വേദന മാറ്റിത്തരണേ, കൈകാല് മുട്ട്, ഷോൾഡർ വേദന, കടച്ചില്, തരിപ്പ് എല്ലാം സുഖപ്പെടുത്തണം അല്ലാ. കാൽമുട്ട് വേദന സുഖപ്പെടുത്തണം അല്ലാ. കൈകാലുകൾക്ക് മസില് കയറുന്ന വല്ലാത്ത വേദന മാറ്റിത്തരണേ റഹ്മാൻ. കാലുകളിൽ മന്ത് ബാധിച്ചത് സുഖപ്പെടുത്തണേ അല്ലാ. കൈകാല് വെള്ളിച്ച സുഖപ്പെടുത്തണേ അല്ലാ. കുഴിനകം സുഖപ്പെടുത്തണേ അല്ലാ. മുഖക്കുരു വെള്ളപ്പാണ്ട് കലകളും കുരുകളും സുഖപ്പെടുത്തണേ റഹ്മാനേ. അല്ലാ, ഞങ്ങളെ ശരീരത്തിൽ ഞങ്ങൾ അറിയാത്ത രോഗങ്ങളുണ്ടോ നീ സുഖപ്പെടുത്ത് റബ്ബേ, ആഫിയത്ത് നൽകി റബ്ബേ. അല്ലാ, മാരകമായ രോഗങ്ങളുണ്ടെങ്കിൽ ഈ മജ്ലിസിനൂടെ കരിച്ചു കളയ അല്ലാ. ക്ഷീണം മാറ്റണേ, കിതപ്പ് മാറ്റണേ, കൊയക്ക് മാറ്റണേ. അല്ലാ, ഞങ്ങളെ ഉമ്മമാർക്ക് ആഫിയത്ത് നൽകണേ, ഞങ്ങളെ ഉപ്പമാർക്ക് ആഫിയത്ത് നൽകണേ, മക്കള് മരുമക്കൾ പേരമക്കൾക്ക് റാഹത്ത് നൽകണേ, ഞങ്ങളെ ഭാര്യമാർക്ക് ദീർഘായുസ് കൊടുക്കണേ, ഞങ്ങളെ ഭാര്യമാർക്ക് ആഫിയത്ത് കൊടുക്കണേ, ഞങ്ങളെ ഭാര്യമാരെ സ്വാലിഹത്താക്കണേ, ഭർത്താക്കന്മാർക്ക് സന്തോഷം നൽകണേ, ഞങ്ങളെ മാതാപിതാക്കൾക്ക് ദീർഘായുസ് കൊടുക്കണേ, ഭാര്യയുടെ മാതാപിതാക്കൾക്ക് ആഫിയത്ത് കൊടുക്കണേ, ഭർത്താവിന്റെ മാതാപിതാക്കൾക്ക് ആഫിയത്ത് കൊടുക്കണേ, ഭർത്താവിന്റെയും ഭാര്യയുടെയും കുടുംബങ്ങൾ, ജ്യേഷ്ഠ സഹോദരങ്ങൾ, അവരുടെ ഭാര്യമാർ, അവരുടെ ഭർത്താക്കന്മാരെ കുടുംബങ്ങളെ, അല്ലാ അവർക്കൊക്കെ നീ റാഹത്ത് നൽകു അല്ലാ. പ്രഷറും കൊളസ്ട്രോളും ഷുഗറും നോർമലാക്കണേ, തൈറോയ്ഡ് വെരിക്കോസിസ് സോറിയാസിസ് സാമബാധ രക്തബാധം സുഖപ്പെടുത്തണേ, അലർജി സുഖപ്പെടുത്തണേ, അപസ്മാര സുഖപ്പെടുത്തണേ, ശ്വാസം മുട്ടലെ മാറ്റിത്തരണേ അല്ലാഹുവേ. കൊറോണയെ തൊട്ട് ഞങ്ങളെ കാക്ക് റബ്ബേ, നീ കാത്തു രക്ഷിക്കണേ അല്ലാ. അപകടത്തിൽ പെടുത്തല്ല, പ്രളയങ്ങളിൽ കൊടുത്തല്ല, പ്രകൃതി ദുരന്തങ്ങളിൽ പെടുത്തല്ല, ഒരു ഷെറിലും ഞങ്ങളെ കൊടുക്കല്ലേ. സെഹ്ര ബാത്തുലാക്കണേ, കണ്ണേറെ ബാത്തുലാക്കണേ, കണ്ണേറെ ബാത്തുലാക്കണേ, കണ്ണേറെ ബാത്തുലാക്കണേ, ആ പോര് ബാത്തിലാക്കണേ, കൈവിഷം ബാത്തിലാക്കണേ. ഞങ്ങളെ വലതും ഇടതും മുകളിലും താഴെയും ഞങ്ങളെ ചുറ്റുപാടിലും മഹാന്മാരെ കാവൽ തരണേ. ആകാശത്തിൽ നിന്നൊരു ഷെറിലും ഞങ്ങളെ കൊടുക്കല്ല, ഭൂമിയിൽ നിന്ന് വരുന്ന ഷെറിലും ഞങ്ങളെ കൊടുക്കല്ല, വെള്ളത്തിൽ നിന്ന് വരുന്ന ഷെറിലും ഞങ്ങളെ കൊടുക്കല്ല, വായുവിൽ നിന്ന് വരുന്ന ഷെറിലും ഞങ്ങളെ കൊടുക്കല്ല. അല്ലാഹുവേ, വീടില്ലാത്തവർക്ക് വീട് നൽകണേ, സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം നൽകണേ, ഞങ്ങൾ കരുതിയ പ്ലാനിൽ വീട് വെക്കാൻ തൗഫീഖ് നൽകണേ, തുടങ്ങി വെച്ചത് ബുദ്ധിമുട്ടില്ലാതെ പൂർത്തിയാക്കി തരണേ, വഴിയില്ലാത്തവർക്ക് വഴി നൽകണേ, കിണറ്റിൽ വെള്ളം നൽകണേ, കുഴൽക്കിണറിൽ വെള്ളം നൽകണേ, നല്ല പറക്കത്തുള്ള ഉറവ നൽകണേ, വേനലും വറ്റാത്ത വെള്ളം തരണേ, വേനലും വറ്റാത്ത വെള്ളം തരണേ, എല്ലാവർക്കും കുടിക്കാനുള്ള വെള്ളം തരണേ, നാട്ടുകാർക്ക് കുടിക്കാനുള്ള വെള്ളം തരണേ, അയൽവാസികൾക്ക് ഉപയോഗിക്കാനുള്ള വെള്ളം തരണേ, പാറ കണ്ടവരുണ്ട്, പൊട്ടിക്കാനൊരുങ്ങുന്നവരുണ്ട്, പൊട്ടിക്കുന്നത് മുതലാക്കണേ റഹ്മാനേ, വെള്ളം കൊടുക്കണേ റഹ്മാനേ.
കിണറടിച്ചിട്ട് വെള്ളം കാണാത്തവരുണ്ട്, നീ വെള്ളം കൊടുക്കണേ അല്ലാ. ഞങ്ങളെ ബിസിനസ്സുകൾ ഉയർത്തണേ അല്ലാ, ബിസിനസ്സിൽ ഇസ്സത്ത് നൽകു അല്ലാ, ലാഭകരമായ ബർക്കത്തുള്ള കച്ചവടം ബിസിനസ്സിൽ നൽകു റബ്ബേ, കച്ചവടത്തിൽ ബർക്കത്ത് നൽകു റബ്ബേ, നാട്ടിലും ഗൾഫിലും ബിസിനസ്സിലും കച്ചവടത്തിലും ബർക്കത്ത് നൽകു റബ്ബേ, ഞങ്ങളെ സംരംഭങ്ങളെല്ലാം വിജയിപ്പിക്കു റബ്ബേ, ഞങ്ങളെ തുടങ്ങി വെച്ചത് കരുതിയ സംരംഭങ്ങൾ ഞങ്ങളെ സ്വപ്നങ്ങളെല്ലാം പൂവണിക്കണേ റഹ്മാൻ, അതിനെതിരെ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ കുതുബുല്ലാനമിനെ കൊണ്ട് തട്ടി മാറ്റുക അല്ലാ, കച്ചവടക്കാർക്ക് ബർക്കത്ത് നൽകുക അല്ലാ, ഡ്രൈവർമാർക്ക് ബർക്കത്ത് നൽകുക അല്ലാ, മുതലാളിമാർക്ക് തൊഴിലാളികൾക്ക് ബർക്കത്ത് നൽകുക അല്ലാ, മത്സ്യക്കച്ചവടക്കാർക്ക് കൂലിപ്പണിക്കാർക്ക് തെരുവോയ കച്ചവടക്കാർക്ക് ബർക്കത്ത് നൽകുക അല്ലാ, പ്രവാസികൾക്ക് ബർക്കത്ത് നൽകുക അല്ലാ, റഹ്മത്ത് നൽകുക അല്ലാ, ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കുക അല്ലാ, വിസ റെഡിയാക്കണേ അല്ലാ, ഇഖാമയുടെ പ്രശ്നം റെഡിയാക്കണേ അല്ലാ, പാസ്പോർട്ടിന്റെ പ്രശ്നം റെഡിയാക്കണേ അല്ലാ, ജയിലിൽ കഴിയുന്നവരെ മോചിപ്പിക്കുക അല്ലാ, നാട്ടിലും ഗൾഫിലും ജയിലിൽ കഴിയുന്നവരെ മോചിപ്പിക്കുക അല്ലാ, നീ മോചിപ്പിക്കുക അല്ലാ, നീ മോചിപ്പിക്കുക അല്ലാ, ഇന്നും ഒരു ഉമ്മ വന്ന പൊട്ടിക്കരഞ്ഞെന്റെ പൊന്നുമോൻ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ ഉസ്താദ് ദുആയിരിക്കണം, ഗൾഫിലാണ് എന്റെ പൊന്നുമോൻ രക്ഷപ്പെടാൻ ദുആയിരിക്കണം അല്ലാ, ഞങ്ങളെ പ്രിയപ്പെട്ടവർക്ക് നീ രക്ഷ നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ, അല്ലാഹുവേ ആരൊക്കെ ഞങ്ങളോട് ദുആർക്കാൻ ഏൽപ്പിച്ചു അവർക്കൊക്കെ ബർക്കത്ത് നൽകണേ, അവരൊക്കെ മുറാദ് ഹാസിലാക്കണേ, ഞങ്ങളെ മജ്ലിസ് കാണുന്ന അമ്മമാർക്ക് സമാധാനം നൽകണേ, അച്ഛന്മാർക്ക് സമാധാനം നൽകണേ, ഇന്നലെ രാത്രി മജ്ലിസ് കഴിഞ്ഞേ കുറെ അച്ഛൻ വന്ന് വീട്ടിലെ സങ്കടം പറഞ്ഞ് വല്ലാത്ത വിഷമം പറഞ്ഞ് കണ്ണിനീരോടെയാണ് മടങ്ങിപ്പോയത് റബ്ബേ, ആ അച്ഛന്റെ എല്ലാ വിഷമവും നീ മാറ്റി കൊടുക്കണേ, അസുഖങ്ങളൊക്കെ സുഖപ്പെടുത്തണേ, എന്നും അയൽപ്പക്കത്തെ മുസ്ലിം വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കാറുണ്ട്, മജ്ലിസിൽ വെച്ച വെള്ളം കുടിക്കാറുണ്ടെന്ന് പറഞ്ഞ് ആ പ്രിയപ്പെട്ട അച്ഛന്റെ അസുഖം മാറാൻ ഈ മക്കളുടെ വീട്ടിലേക്ക് ഇന്നലെ കയ്യിൽ ഒരു 786 രൂപ തന്നിട്ടാണ് മടങ്ങിപ്പോയത്. റബ്ബേ ആ അച്ഛന്റെ രോഗത്തിന് ശിഫ നൽകു അല്ലാ, മോളെ തീരുമാനിച്ചു വെച്ച കല്യാണം ഭംഗിയായി നടത്തി കൊടുക്കുക അല്ലാ, വീട്ടിലെ അച്ഛൻ പറഞ്ഞ വിഷമം മാറ്റിക്കൊടുക്കുക അല്ലാ, റബ്ബേ ഞങ്ങൾ അയൽവാസികൾക്ക് ബർക്കത്ത് നൽകണേ, കുടുംബത്തിൽ ബർക്കത്ത് നൽകണേ, തെറ്റു നിൽക്കുന്നവരെ ഒന്നിപ്പിക്കണേ, മദ്യപാനം മാറ്റി തരണേ, ലഹരി ഉപയോഗം മാറ്റി തരണേ, എടുത്തു ചാട്ടം മാറ്റി തരണേ, സന്തോഷ ജീവിതം നൽകണേ അല്ലാ, നീ തന്ന വാഹനത്തിൽ ബർക്കത്ത് നൽകണേ, നീ തന്ന വീട്ടിൽ ബർക്കത്ത് നൽകണേ, ഇന്ന് ലൈവ് നടക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട അലിക്കാക്കും കുടുംബത്തിനും ബർക്കത്ത് നൽകണേ, അവരെ ഉമ്മ ബാപ്പ ആഫിയത്ത് നൽകണേ, ദീർഘായുസ് നൽകണേ, റാഹത്ത് നൽകണേ, അസുഖങ്ങളെല്ലാം മാറ്റണേ, അവരുടെ അമ്മാവിന് ആഫിയത്ത് നൽകണേ, ശിഫ നൽകണേ, വേദന മാറ്റി കൊടുക്കണേ, റാഹത്ത് നൽകണേ, അവരുടെ ഉമ്മയുടെ ബാപ്പയുടെ കുടുംബങ്ങൾക്ക് ബർക്കത്ത് നൽകണേ, അലിക്കാക്ക് നീ ദീർഘായുസ് നൽകണേ, ബർക്കത്ത് നൽകണേ, റാഹത്ത് നൽകണേ, അവരെ ഭാര്യ അവരെ മക്കളെ ഭാര്യ കുടുംബങ്ങൾ റബ്ബേ നീ അവർക്ക് ഖൈർ കൊടുക്കണേ, റഹ്മത്ത് നൽകണേ, അവരുടെ സംരംഭങ്ങളും തുടങ്ങി വെച്ചതും കരുതുന്നതും എല്ലാം നീ വിജയിപ്പിക്കണേ, ഒരു ഷെറിലും കൊടുക്കല്ലേ, തടസ്സങ്ങളിലും പെടുത്തല്ല, ഒരു പ്രയാസങ്ങളിലും പെടുത്തല്ലേ, അലിക്കാന്റെ കൂട്ടുകാർക്ക് ബർക്കത്ത് നൽകണേ, റഹ്മത്ത് നൽകണേ, അല്ലാഹുവേ ഞങ്ങളെ ഫിറുഖാക്ക് നീ റാഹത്ത് നൽകണേ, അവരെ കുടുംബത്തിലെ ഖൈർ നൽകണേ, അവരെ മാതാപിതാക്കൾക്ക് ഭാര്യമാർക്ക് മക്കൾക്ക് അവരെ കുടുംബങ്ങളിൽ റഹ്മത്ത് നൽകണേ, അല്ലാഹ് മോന്റെ കല്യാണം കഴിഞ്ഞ് സന്തോഷത്തിലാക്കണേ, അവരുടെ എല്ലാ സംരംഭങ്ങളും നീ വിജയിപ്പിക്കണേ, എന്ത് തടസ്സുണ്ടെങ്കിലും ഷെയ്ഖുനാനെ കൊണ്ട് ബാത്തിലാക്കണേ, എന്ത് തടസ്സുണ്ടെങ്കിലും ഷെയ്ഖുനാനെ കൊണ്ട് റാഹത്തിലാക്കണേ, പ്രിയപ്പെട്ട ഫൈസൽ കാക്ക് റാഹത്ത് നൽകണേ, അല്ലാഹ് കുതുബുല്ലാലം ഷെയ്ഖുനാനെ കൊണ്ട് സ്വാലിഹായ മക്കളെ നൽകണേ, സ്വാലിഹായ മക്കളെ നൽകണേ, സ്വാലിഹായ ആരോഗ്യമുള്ള മക്കളെ നൽകണേ, എന്ത് തടസ്സുണ്ടോ മാറ്റണേ അല്ലാ, എന്ത് തടസ്സുണ്ടോ മാറ്റണേ അല്ലാ, എന്ത് തടസ്സുണ്ടോ മാറ്റണേ അല്ലാ, പല മാതാപിതാക്കൾ ഭാര്യ കുടുംബങ്ങൾ റബ്ബേ നീ റാഹത്ത് നൽകണേ, ഫൈസൽ ഖാന്റെ അമ്മാവൻ അവരുടെ ഭാര്യ റബ്ബേ അവർക്ക് ശിഫ നൽകണേ, ആഫിയത്ത് നൽകണേ, പരിപൂർണ ശിഫ നൽകണേ, അല്ലാ ഞങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാരെ മജ്ലിസിലുണ്ട് അല്ലാഹുവേ, അലിക്കാന്റെ അയൽവാസികളുണ്ട് കുടുംബങ്ങളുണ്ട് അല്ലാ, നീ അവർക്കെല്ലാം ഖൈറു നൽകണേ, അവരുടെ വിഷമങ്ങളെല്ലാം മാറ്റി കൊടുക്കണേ, റാഹത്ത് നൽകു അല്ലാ, ആഫിയത്ത് നൽകു അല്ലാ, ഈ കുടുംബത്തിലും ഞങ്ങളെ കുടുംബത്തിലും ബർക്കത്ത് നൽകു അല്ലാ, ഈ നാട് ബർക്കത്തുള്ള നാടാക്കു റബ്ബേ, ഈ നാട്ടിൽ നിന്ന് മരിച്ചോല കബറ് സ്വർഗാക്കു റബ്ബേ, എന്റെ ഉമ്മ കബറിലാണ് സ്വർഗം കൊടുക്കു റബ്ബേ,
മാതാപിതാക്കൾ ഉസ്താദുമാർ കൂട്ടുകുടുംബങ്ങൾക്ക് സ്വർഗം കൊടുക്കുക. ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന പാഴൂര് മഹലിലെ പ്രിയപ്പെട്ട സെക്രട്ടറി ബാവാക്ക ഖബർ സ്വർഗമാക്കുക. അല്ലാ ബാവാക്കാന്റെ ഖബർ സ്വർഗാക്കുക. അല്ലാ നീ സ്വർഗം നൽകണേ റഹ്മാൻ. മരണപ്പെടുന്ന സമയത്ത് ഈമാനോടെ മരിപ്പിക്കണേ. അല്ലാ അപ്പേ ഞങ്ങൾ അറിവിന്നില്ല, അവന്റെ കുടുംബങ്ങൾ മക്കയിലുണ്ട്, അവരുടെ ഉംറ കബൂലാക്കണേ, അവരെ രോഗങ്ങളെ മാറ്റണേ, അവർ കാഫിയത്ത് നൽകണേ. നാളെ അവര് മദീനത്ത് പോവാണ്, എല്ലാ റാഹത്തിലാക്കണേ, എല്ലാ സന്തോഷത്തിലാക്കണേ. ഞങ്ങൾക്ക് ഹജ്ജ് ഉംറ ചെയ്യാൻ തൗഫീഖ് നൽകണേ. നിലാവിന്റെ യതീമക്കളെ സ്നേഹ വീട്ടിലേക്ക് സഹായിച്ചവരുണ്ട്, നീ അവരെ സഹായിക്കണേ. നീ അവർക്ക് സ്വർഗം നൽകണേ, അവരെ വിഷമങ്ങളെ മാറ്റണേ, അവരെ പ്രയാസങ്ങൾ നീക്കണേ, അവരെ മുറാദ് ഹാസിലാക്കണേ. അവർക്ക് നീ രണ്ട് ലോകത്തും ഖൈർ കൊടുക്ക റബ്ബേ. അല്ലാ ഞങ്ങളെ ബന്ധങ്ങളെല്ലാം സ്വർഗത്തിലേക്കുള്ള ബന്ധങ്ങളാക്ക റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫില് ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. മടവൂര് ശൈഖുനാന്റെ കാബില് തരണേ, അവിടത്തെ തിരുനോട്ടം തരണേ, അവിടത്തെ പൊരുത്തം തരണേ, അവിടത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഖൈറിന്റെ വഴികൾ, ഖൈറായ സമയം, ഖൈറായ ദിവസം ഞങ്ങളിലേക്ക് ഖൈറായ സമയത്തിന് അടുപ്പിച്ചു തരണം. അല്ലാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. അല്ലാഹുവേ ഇന്നലെ ഇബ്രാഹിംഖാന്റെ വീട്ടിലെ ഇവ നടന്നപ്പോ അവിടെ വന്ന് ദ്വാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ച ഒരുപാട് ഉമ്മമാര് ഉപ്പമാരുണ്ട്. അല്ലാഹ് അവരുടെ അയൽവാസികൾ അവർക്കൊക്കെ നീ റാഹത്തു നൽകണേ റഹ്മാൻ. ഇന്നിവിടെ ലൈവ് കേൾക്കാൻ വന്നവരെ, ദ്വാ കൊണ്ട് ഏൽപ്പിച്ചവർ എല്ലാവർക്കും എല്ലാരെ കാര്യങ്ങളും നീ റാഹത്താക്കി കൊടുക്കുക. അല്ലാഹ് ആമീൻ ബി റഹ്മതിക യാ അർഹമർ റഹീമീന ബിഫളിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാ, ഇന്ന് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തു കൊടുത്ത പ്രിയപ്പെട്ടവരുടെ സോപ്പും പൊടിയുടെ അല്ലാ ആ ഒരു ബിസിനസ്, ആ ഒരു സംരംഭം റബ്ബേനി അതിൽ വലിയ ബറക്കത്ത് നൽകുക. അല്ലാ റഹ്മത്ത് നൽകുക. അല്ലാ റാഹത്ത് നൽകുക. അല്ലാ സന്തോഷം നൽകുക. അല്ലാ അവർക്ക് നല്ല കച്ചവടം നൽകുക റബ്ബേ. അവിടെ ചെന്നപ്പോ കുറെ ആളുകൾ ദ്വാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നു റബ്ബേ. കുറെ സഹോദര സഹോദരിമാര് ആ ഉദ്ഘാടന സമയത്ത് അവിടെ എത്തിയിട്ടുണ്ട്, ദ്വാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. അവർക്കൊക്കെ നീ സമാധാനം കൊടുക്കണം. അല്ലാ ഇന്നലെ ഞങ്ങള് പണിക്കാടിലും പാലക്കാടിലും അവിടെയൊക്കെ ഉദ്ഘാടനത്തിന് പോയപ്പോ കുറെ ആളുകൾ വരുന്നുണ്ടെന്നറിഞ്ഞ് അവിടെ എത്തിയവരുണ്ട്. തിരക്കുകളൊക്കെ മാറ്റിവെച്ച് വരുന്നതുവരെ കാത്തിരുന്ന് ദ്വാരിക്കണട്ടോ എന്ന് പറഞ്ഞൊരു വസിയത്ത് ചെയ്ത് റബ്ബേ അവരുടെ മുറാദൊക്കെ നീ ഹസുലാക്കുക. അല്ലാ അവരുടെ നിയത്തുകളൊക്കെ നീ സാധിപ്പിച്ചു കൊടുക്ക റബ്ബേ. ആ കടകളിലും ഹോട്ടലുകളിലും ആ സംരംഭങ്ങളിലും ഷോപ്പുകളിലൊക്കെ വലിയ ലാഭകരമായ ബറക്കത്തുള്ള കച്ചവടം നൽകണേ. അല്ലാ അമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഇൻഷാ നാളത്തെ മജ്ലിസ് വിളിച്ച് കാണാം. ഒരുപാട് ആളുകളെ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അല്ലാഹുവേ നീ സന്തോഷം റാഹത്തും നീ പ്രദാനം ചെയ്യണേ. അല്ലാ ആമീൻ.